വർഷങ്ങളായിട്ട് ഞാൻ പീരിയഡ്സിൻ്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പലരും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പം എൻ്റെ ഈ അനുഭവം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ ആ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാം എന്നുള്ളത് ഉദ്ദേശിച്ചാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളിൽ പലരും ഇത് പറയുന്നത് ഇപ്പോൾ പലർക്കും ഉണ്ടാവും ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട് നമ്മളിത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം. ഡോക്ടേഴ്സിൻ്റെ തീരുമാനപ്രകാരം നമ്മൾ വേണ്ട ചികിത്സ നടത്തണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വർഷങ്ങളോളം അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് എത്തിയത്. ലാപ്രോസ്കോപ്പിയിലൂടെ ഇപ്പോൾ ഒരു അഡ്നോമയോസ് എന്നുള്ള പ്രശ്നം മാറ്റുകയും അൽഹംദുലില്ലാ 3 വർഷമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതിന് മൗലാന ഹോസ്പിറ്റലിനോടും പ്രത്യേകിച്ച് റിയാസ് അലി സാറോടും സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കുകയാണ്. നമ്മളൊരു പേഷ്യൻ്റെ അനുഭവമാണ് കണ്ടത്. അപ്പോൾ ഈ പേഷ്യൻറ്റിനോടും നമ്മുടെ സമൂഹത്തിൽ പലരോടും പറയുന്നത് പോലെ അല്ലെങ്കിൽ പലരും പറഞ്ഞു കേൾക്കുന്നത് പോലെ മെൻസസ് സമയത്തുണ്ടാവുന്ന അസഹനീയമായ വേദനയൊക്കെ അല്ലെങ്കിൽ അല്ല മെൻസസ് സമയത്തല്ലാതെയൊക്കെ അടിവയറിലുണ്ടാവുന്ന വേദനയൊക്കെ നോർമലാണ് സ്ത്രീകൾക്ക്, അതൊക്കെ സഹിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള കുറേ ഉപദേശം അവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ മെൻസസ് സമയത്തുള്ള വേദന ഉണ്ടാവുന്നു, അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. എൻഡോമെട്രിയോസ് ആവാം, അഡിനോമയോസിസ് ആവാം, ഇൻഫെക്ഷൻ ആവാം, മുഴകളാവാം, എന്താണെന്ന് അതിൻ്റെ കാരണം കണ്ടെത്തി കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അതിന് നല്ല ഫലം കിട്ടുമെന്നുള്ള എൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ പേഷ്യൻറ്റ്.